പുറത്തു വരുന്നു, 2 വർഷം കൊണ്ട് ഒരു എം ബി എക്കാരൻ വരുന്നു, 3 വർഷം കൊണ്ട് ആടിനെ പട്ടിയും പട്ടിയെ ആടിനെ ആക്കാൻ ശേഷിയുള്ള ഒരു അടുവങ്ങയെ പുറത്തു വരുന്നു. ഇങ്ങനെ 10 താരികൾ ജനിക്കാൻ വർഷങ്ങൾ എടുക്കുമ്പോൾ ഈ വരുന്ന 2 ദിവസങ്ങൾ കൊണ്ട് ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, കഥ പറയുന്ന, വാക്കുകൾ കൊണ്ട് രോമാഞ്ചം സൃഷ്ടിക്കാൻ ശേഷിയുള്ള പ്രാസംഗികരാണ് ഈ ആർട്സ് ഡേ കൊണ്ട് നിർമ്മല കോളേജിൽ ജനിക്കാൻ പോകുന്നത്. ഏറെ സന്തോഷമുണ്ട്, കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ദിവസം തീരുമാനിച്ചപ്പോൾ
ഇന്നലെയും ഇന്നുമായിട്ടായിരുന്നു ആർട്സ് തീരുമാനിച്ചത്. പക്ഷേ കർത്താവിനുള്ള അസൗകര്യം വന്നപ്പോഴും ഇതൊക്കെ കണക്കിലാക്കി ഇന്നിവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്തതായി നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ ഈ കലാവിരുന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഒരുപാട് കലാപരിപാടികൾ ഇന്നിവിടെ കാത്തിരിക്കുന്നുണ്ട്. എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പാകത്തിന് ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ദിവസങ്ങളാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യൂണിയൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് ഉപയോഗിച്ചത്.
Secretary sir, Governor Pinar Kedi sir, Vice President Governor George Nirnal sir, and the very big mind at the point in the Kaikana, Miss PG, George teacher, General Side, the Kina, other Kiabra, the very big mind. ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റ് വൈസ് കോമ്പറ്റീഷൻ ആയിരിക്കും നടത്തുന്നത്. മൂന്ന് പ്രൈസുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പ്രൊസഷണൽ പ്രൈസ് ഉണ്ട്, അതുപോലെ കരോൾ സോങ് ഇവിടെ നൽകുന്ന മെസ്സേജ്. ഈ മൂന്ന് ഇനങ്ങളിൽ നമ്മൾ പ്രൈസ് നൽകുന്നതായിരിക്കും. അത് വെള്ളിയാഴ്ചയായിട്ട് നടത്തുന്നത്. കൂടുതൽ അറിയിപ്പ് കലോത്സവത്തിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു.
സംഭാവന കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് നിർമ്മലാ കോളേജിന് ഏറ്റവും അഭിമാനകരമായ ഒരു മൊമെന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. കാരണം പ്രജ എന്ന മൂവിയിലും ലാലേട്ടന്റെ മുഖത്ത് നോക്കി എന്നെ ഫർണീസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ കണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന്. അതുപോലെ നിർമ്മലാ കോളേജിലെ ഓരോ സ്റ്റുഡൻസും ഇന്ന് കണ്ട് ചോദിക്കും കേരളത്തിലെ ഓരോ കോളേജിനോടും പ്ലേ സ്റ്റോറിൽ സ്വന്തമായിട്ട് ആപ്പുള്ള കോളേജിനെ കണ്ടിട്ടുണ്ടോ എന്ന്. നിർമ്മലാ കോളേജിന്റെ എല്ലാ വാർത്തകളും നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന കോളേജിന്റെ ക്യാമ്പസ് ആപ്പിന്റെ ഔദ്യോഗികമായ ലോഞ്ചിങ്ങിലേക്ക് നടക്കുകയാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 2016 19 ബി സി വിദ്യാർത്ഥികളായിരുന്ന സന്ദീപ് ടി എസ് മാനുവൽ റോബർട്ട് ആണ്. അഭിമാനം തോന്നുന്നു, കാരണം അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് വിരൽ ചൂണ്ടി പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണ് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണ് എന്നുള്ളത്. ഒരുപാട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കോളേജിന്റെ സ്റ്റേജിലേക്ക് ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. അവരിപ്പോ കടന്നു വരുന്നു. Thank you.
ഈ പാട്ടുപാട് എന്ന് പറയുന്ന റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്റെ കാര്യം എന്താ പറയുക, ഞാൻ ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പൊ ഈ ഒച്ചപ്പാടും പാടം ഒക്കെ ആയിട്ട് എല്ലാ ശ്രദ്ധ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ പാട്ട് ഞാൻ പാടിയപ്പോൾ ഒരുപാട് സഹായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ മലദിവസം ഒന്നും ഇല്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് പാടാം. ഞാൻ എത്ര നന്നായി പാടും എന്നുള്ള ഒരൊറ്റ സിനിമയിൽ തെളിയിച്ച ആളാണ്. നിങ്ങളുടെ ഡെസ്കിലാ പാടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ സെനാരിയോ അല്ലെങ്കിൽ ഇപ്പോ നമ്മളെന്ത് കഴിക്കണം, എന്ത് വായിക്കണം, എന്ത് എഴുതണം, എന്ത് പറയണം എന്നൊക്കെ മറ്റുള്ളവരൊക്കെ തീരുമാനിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പണ്ട് നാടകങ്ങളിൽ പാടിയൊരു പാട്ടാണ്. കേട്ടും ഞാൻ പണ്ടേ മറന്ന് ഞാനിപ്പോ മാലിക് എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോ ഞാൻ ഓൾറെഡി ഇവിടെ വരാൻ കമ്മിറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇടയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് ശേഷം ഞാൻ പോകുന്നതായിരുന്നു. ആക്ച്വലി പ്രേമം എന്ന് പറയുന്ന സിനിമയില് ഇങ്ങനൊരു ഡയലോഗ് ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ക്ലാസ് എടുക്കുന്നു. അപ്പോ സിനിമ നായകൻ മിസ്റ്റർ നിപ്പോൾ കയറി വരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതങ്ങനെ സംഭവിച്ചായിരുന്നു. അപ്പൊ അതായിരുന്നു എന്റെ രസം. ഇപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് അപ്പൊ അത് തന്നെ പറഞ്ഞൊരു വഴിയായിട്ടുണ്ട്. ഞാൻ പറയാം നിങ്ങളെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് കാര്യം പറയുന്നു. ജാവ ജാവ ഭയങ്കര സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. എന്ന ശരി, പിന്നെ ജാവ റോബസ്റ്റ് ആണ്. റോബസ്റ്റ് പഴമല്ല, അതെന്താണെന്ന് നിങ്ങൾ ആ പേജ് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൂടി എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങളും ഓർമ്മകളും എല്ലാം ആശംസിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി